നയൻറ്റീനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം 2020 ഫസ്റ്റ് വേവ് വന്നപ്പോൾ, ആദ്യത്തെ കോവിഡ് അറ്റാക്ക് വന്നപ്പോൾ ഇ പി എഫ് ഒരുപാട് ഇളവുകൾ എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒക്കെ കൊടുത്തിരുന്നു. അതിലെ ഒരെണ്ണമാണ് എംപ്ലോയിക്ക് അഡ്വാൻസ് വിഡ്രോ ചെയ്യേണ്ടത്. കോവിഡ് 19 ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അഡ്വാൻസ് വിഡ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് 5 വർഷത്തെ സർവീസ് അല്ലെങ്കിൽ പല ക്രൈറ്റീരിയകളും അതിന് വെച്ചിരുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലാതെ തന്നെ ഏത് മെമ്പർമാർക്കും അവരുടെ അക്കൗണ്ടിലുള്ള പി എഫ് എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴും സമാനമായ ഒരു ലോൺ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു പി എഫ് അഡ്വാൻസ് ഫെസിലിറ്റി വന്നിരിക്കുകയാണ്. ഞാൻ മനോജ്, വി പി എച്ച് ആറിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കാണുന്ന ബെൽ ബട്ടൺ എന്നെ വിളിക്കുക. പുതിയ പുതിയ വീഡിയോസും ഇൻഫർമേഷൻസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ എംപ്ലോയിക്ക് അവരുടെ പി എഫ് അക്കൗണ്ടിൽ ഉള്ള എമൗണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സർവീസ്, സർവീസ് നോക്കാതെ തന്നെ എത്ര എമൗണ്ട് അവരുടെ അക്കൗണ്ടിലുണ്ടോ അതിന് കോവിഡ് 19 ബന്ധപ്പെട്ട് ലാസ്റ്റിൽ നമ്മൾ ഓൺലൈനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓൺലൈൻ സർവീസസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കോവിഡ് 19 എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇപ്പോൾ ഇന്നലെ മെയ് 31 ഇങ്ങനെയാണ് 31 ഇ പി എഫ് ഒ ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. അതായത് നമുക്ക് നമ്മൾ പി എഫ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 3 മാസത്തെ സാലറി, അതായത് സാലറി എന്ന് പറഞ്ഞാൽ പി എഫ് സാലറി മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15,000 ആണ്. അതായത് ഡി എയും ബേസിക് സാലറിയും കൂടി ചേരുന്ന എമൗണ്ട് 15,000 വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പി എഫ് മെമ്പർ ആയിട്ടുള്ളവർക്ക് കോവിഡ് 19 അടിസ്ഥാനത്തിൽ ലോൺ അല്ലെങ്കിൽ പി എഫ് അഡ്വാൻസ് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3 മാസത്തെ ഈ ബേസിക്കും ഡി എയും കൂടെ ചേരുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ പി എഫ് സാലറി 3 മാസം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിന്റെ 75%. ഇതിലേതാണ് ലെസ് ആ എമൗണ്ട് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ലെസ് എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ കോവിഡ് 19 സെലക്ട് ചെയ്ത് ഓൺലൈൻ സർവീസസിൽ പോകുക. അതിൽ നമ്മൾ ഫോം 10C19 അതുപോലെ തന്നെ 31 13 ഇങ്ങനെയുള്ള ഫോംസ് എല്ലാം ഉണ്ടോ അതിന്റെ താഴെ കോവിഡ് 19 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എമൗണ്ട് കൊടുക്കുക, കൊടുത്ത് നമുക്ക് അത് വിഡ്രോ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ KYC എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ള പക്കയായിട്ട്, അതായത് KYC അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്, ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് ക്ലെയിം 3 ദിവസത്തിൽ സെറ്റിൽ ചെയ്യുമെന്നാണ് ഇ പി എഫ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഫോളോ അപ്പിനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഡിലേയും വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണയും അതുപോലെ തന്നെ ഏതാണ്ട് 5 കോടിയോളം വരുന്ന പി എഫ് മെമ്പർമാർക്ക്, പി എഫ് അംഗങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു, യാതൊരു ഡിലേയും ഇതിന് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം കിട്ടേണ്ടെന്ന ആളുകൾക്ക്, അതായത് KYC എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വളരെ പക്കയായിട്ടുള്ള എല്ലാ പി എഫ് മെമ്പേഴ്സും കൃത്യമായിട്ട് തന്നെ അത് കിട്ടുകയുണ്ടായി. ഏതാണ്ട് 76.31 ലക്ഷം ആളുകൾ ഏതാണ്ട് 19,000 കോടി രൂപയോളം ഈ പി എഫ് അക്കൗണ്ടിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വിഡ്രോ ചെയ്തതായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണയും അതുപോലെ തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട്, സെക്കൻഡ് വേവുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ജോലി ഇല്ലാതെയോ ലോക്ക്ഡൌണിലോ ഒക്കെ പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യമാണ് ഈ കോവിഡ് 19 ലോൺ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എംപ്ലോയറുമായി ബന്ധപ്പെടുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ UAN ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ PF ഓഫീസുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മറ്റു വിഷയമായി നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.